നമസ്കാരം, എൻ്റെ പേര് ഉപേന്ദ്ര നാരായണനാണ്. ഞാൻ കഴിഞ്ഞ 25 കൊല്ലക്കാലമായിട്ട് റോഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റിയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സിനിമാ നടൻ ജോജോ ജോർജിൻ്റെ ഒരു വിഷയം ആകെ കത്തിപ്പടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വളരെ ഗൗരവമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യമുള്ളത്, നമ്മുടെ ട്രാഫിക് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോയി എൻഫോഴ്സ് ചെയ്യാനുള്ള നിയമ സാധുത ഉണ്ടോ എന്നുള്ളത് കേരള പോലീസും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും ചെക്ക് ചെയ്യണം, ഒന്ന്. രണ്ടാമത്, ഇപ്പം ഞാനൊരു വാഹനം വാങ്ങിച്ചു, എസ്പെഷ്യലി ഓഫ് റോഡ് വാഹനം വാങ്ങിച്ചാൽ അതൊന്ന് ട്രൈ ചെയ്യേണ്ട ആവശ്യം, അതിൻ്റെ കേപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെ പൊതു റോഡിൽ ഓടിക്കണമെന്നും ഒക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പറമ്പിൽ ഓടിച്ചു നോക്കും, എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ കൂടും തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫണ്ട് എന്നുള്ള നിലയിൽ വാഹനം ഓടിച്ചാൽ അതൊരു കുറ്റമാണോ? എൻ്റെ പറമ്പിലാണ് ചെയ്തേക്കുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പഞ്ചായത്ത് റോഡ് മുതൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എക്സ്പ്രസ് ഹൈവേ വരെ ഉള്ളിടത്താണ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് ജോലി ചെയ്യേണ്ടത്, സ്വകാര്യ വസ്തുക്കളിൽ അല്ല. ഇപ്പോൾ ഇത്തരം ഒരു ട്രയൽ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. നമുക്ക് വാഹനമുണ്ടെങ്കിൽ ആ വാഹനം എത്രത്തോളം അതിൻ്റെ ലിമിറ്റ്സ് മനസ്സിലാക്കാൻ ഇത്തരം ട്രയൽസ് ഉപകരിക്കും. ഇപ്പം മഡ് റേസ് നടക്കുന്നുണ്ട് ബൈക്ക് ഉപയോഗിച്ചിട്ട്, അതേമാതിരി ഹില്ലി ടെറൈൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മലയിടിഞ്ഞു വീഴുക, ദുരന്തങ്ങളുണ്ടാകുക. അപ്പോൾ ഇത്തരം ജീപ്പുകൾ സഹായത്തിന് എത്താറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ തന്നെയും ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പോലീസ് അവിടെ അന്വേഷിച്ചു വന്നു എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ്റെ ഒരു പരാതി കിട്ടിയാൽ ശരിയാണ്. ഒരു പരാതി കിട്ടാതെ ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാർ അവരുടെ വാഹനം ഉപയോഗിച്ചിട്ട് ഒരു മണി മോട്ടീവ് അല്ലാതെ അവരുടെ കൈ തെളിയാനായിട്ട്, ഒരു ഞാൻ കണ്ടു, അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, അത് തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ കപ്പാസിറ്റി, ആ ഡ്രൈവറുടെ സ്കിൽസ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കാർ റാലി ഡ്രൈവറായിരുന്നു. അപ്പോൾ കാർ റാലിക്ക് മുമ്പേ ഞാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലൊക്കെ തന്നെ ഇത് ചെയ്യും. അപ്പോൾ അതൊരു ഫണ്ണായിട്ട് എടുക്കുന്നതിന് ഒരു ഇത്രയും വലിയൊരു ഗൗരവമായ കേസാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാര്യം ഇതിന് നിങ്ങൾക്ക് എന്ത് അധികാരമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോയി ട്രാഫിക് ലോ എൻഫോഴ്സ് ചെയ്യാനും കേസെടുക്കാനും? ഇപ്പോൾ അവിടെ ജീപ്പ് മറ്റേ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇടിച്ചു എങ്കിൽ പോലീസിന് അതൊരു കേസ് രജിസ്റ്റർ ചെയ്യാം, ചെക്ക് ചെയ്യാം, കുറ്റകൃത്യം ചെയ്ത ആളിനെതിരെ കേസെടുക്കാൻ പറ്റും. അല്ലാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരാൾ വണ്ടി ഓടിച്ചു, അവിടെ ലൈസൻസ് വേണമെന്ന് തന്നെ നിയമം പറയുന്നില്ല. പൊതുനിരത്തുകൾ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടത്. കൂടാതെ അവർ എൻട്രി ഫീ മേടിച്ച്, അതായത് പൈസ വാങ്ങി നടന്ന ഒരു സംഭവമല്ലത്, അത് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് 10-17 പേര് ചേർന്ന് അവരുടെ വാഹനം ഉപയോഗിച്ച് ഒരു ട്രയൽ നടത്തിയെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. മറിച്ച് അവരൊരു കാർ റേസിംഗ് റാലി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിന് FMSCI, ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ് ഇൻ ഇന്ത്യ, അവരുടെ പെർമിഷൻ വേണം. അവരുടെ ഒരു മാർഷൽ വരും, അവരുടെ ഒരു സ്കൂട്ടനൈസ് ചെയ്യുന്ന ഒരാൾ വരും, വാഹനം റോഡ് വർത്തിയാണോ, റോൾ കേജ് ഉണ്ടോ, ഡ്രൈവർ ഫിറ്റാണോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഒരു കോമ്പറ്റീഷൻ ലൈസൻസ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ കോമ്പറ്റീഷൻ നടന്നിട്ടില്ല. അറ്റ് എ ടൈം ഓരോ വാഹനങ്ങൾ പോയി ഓഫ് റോഡ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഇത് സാധാരണ ജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസെടുക്കാൻ മാത്രം വിഷയമുണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. വലിയ ചെറിയ വിഷയമല്ലിത്. പ്രത്യേകിച്ച് ഈ മോട്ടോർ വാഹന വകുപ്പൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരിൽ നിന്നുള്ള പരാതി, ഹാർഷായിട്ടുള്ളവരുടെ സംസാരം, അവരെല്ലാവരെയും കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരോ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കിരൺകുമാറിൻ്റെ കാര്യം, ഈ പൈസയുടെ ആർത്തി പൂണ്ടിട്ട് ആരെയും കയറി പിടിക്കാം, എവിടെയും കയറി പിടിക്കാം, എവിടെയും കയറാം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാര്യം ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി, ജനങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
അത് ജനങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യാനോ ഉള്ള ശ്രമം വിജയിക്കില്ല. കാര്യം ജനങ്ങളൊന്നും, കാര്യം നിങ്ങൾ ഉദ്യോഗസ്ഥം വരെ കുറച്ച് പേരെ കാണുള്ളൂ. പ്രത്യേകിച്ച് റോഡിൽ പലയിടത്ത് പല ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഹൈവേ പോലീസിനൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലേക്ക് സംഗതികൾ മോശമാക്കി ആര്? നിങ്ങൾ തന്നെ. അപ്പം ജനങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറാനും സൗമ്യമായിട്ട് സംസാരിക്കാനും അവരെ ബോധവാന്മാരാക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ഇല്ലാത്ത ഒരു അധികാരം ചുമത്തി ഒരാളിനെ അറസ്റ്റ് ചെയ്യുക, ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ് ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ നടപടികൾ ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു അരക്ഷാവസ്ഥ സൃഷ്ടിക്കുകയാണ്. പല രീതിയിലും, ഒന്നോ രണ്ടോ രീതിയല്ല, പല രീതിയിലും. നിങ്ങൾ ആദ്യം നിയമം പഠിക്കുക. നിങ്ങൾക്ക് സ്വകാര്യ പ്രോപ്പർട്ടി പോയി എൻഫോഴ്സ്മെൻറ്റ് നടത്താൻ അധികാരമുണ്ടോയെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. രണ്ടാമത്, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അയാളുടെ സ്വന്തം വാഹനം, അയാൾ കാശ് കൊടുത്ത് വെച്ച വാഹനത്തിന് എത്രത്തോളം എബിലിറ്റീസ് ഉണ്ട് ഓഫ് റോഡിൽ, അത് ചെക്ക് ചെയ്യുന്നൊരു തെറ്റാണോ? അതിന് നിങ്ങളുടെ പെർമിഷനും വേണമെന്നില്ല. പൊതുനിരത്തിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പിടിക്കാം. പബ്ലിക് റോഡ്സ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പഞ്ചായത്ത് റോഡ് മുതൽ മുകളിലേക്ക് എക്സ്പ്രസ് ഹൈവേ വരെ നിങ്ങൾക്ക് ലോ എൻഫോഴ്സ്മെൻറ്റ് നടത്താം. അല്ലാതെ കുറേ പാവങ്ങൾ ചെറുപ്പക്കാർ സ്വന്തം പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലോ ഒരു ഓഫ് റോഡ് നടത്തി എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ വിഷയമായി. അതുകൊണ്ടാണ് ഞാനും ഇടപെടുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നില, നിങ്ങളുടെ അധികാരപരിധി എവിടെയാണ്, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറപ്പാടായിട്ട് പോകാനുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പോൾ ഈ മഴക്കാലം വരാൻ പോകണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റോഡിൽ ചെയ്യാനുണ്ട്. വാഹനങ്ങളുടെ റോഡ് വർത്തിനെസ് ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഹൈവേ കൂടെ പോകുന്ന വാഹനങ്ങളുടെ, ലോറികളുടെ ബ്രേക്ക് ലൈറ്റേ ഇല്ല, പിന്നിൽ റിഫ്ലക്ടറേ ഇല്ല, പിന്നിൽ നമ്പർ പ്ലേറ്റേ ഇല്ല. ഇതൊക്കെ ആരാണ്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ സ്കൂൾ സോണിൻ്റെ മുമ്പിൽ സ്പീഡ് ലിമിറ്റ് ബോർഡുണ്ടോ? സ്കൂൾ തുറക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു ടൗൺ ലിമിറ്റിലാണ്. ഈ ടൗൺ ലിമിറ്റിലെ സ്പീഡ് ലിമിറ്റും ദേശീയപാതയിലെ ലിമിറ്റും രണ്ടും രണ്ടാണ്. അതിനെ അറിയിക്കാൻ ഒരു സൈൻ ബോർഡ് പോലുമില്ല. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളിൽ നിന്നൊക്കെ റോഡ് സേഫ്റ്റി സെസ് പിരിക്കുന്നുണ്ട്. ഈ സെസ് പിരിച്ചിട്ട് റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കാറുള്ള ഒരാളെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരാളെ അകാരണമായി പീഡിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണ്, ഞങ്ങൾക്ക് നിങ്ങളെക്കാളൊക്കെ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾ പത്താം ക്ലാസ്സും ഒരു ഡിപ്ലോമയും പാസ്സായിട്ട് ജനങ്ങളെ കയറി എടാ പോടാന്ന് വിളിക്കുക, അതൊക്കെ ശരിയാണോ? സ്വകാര്യ ഭൂമിയിലേക്ക് കടന്നു കയറി നിങ്ങൾ അത് ചെയ്യാൻ പോവുക, ഇത് ചെയ്യാൻ പോവുക, ഇൻസൾട്ട് ഉണ്ടാക്കുക. ഇപ്പം ജോജി ജോർജിൻ്റെ സ്ഥലത്ത് ഞാനാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കാൻ നിങ്ങൾ ശ്രമിച്ചു.